കർണാടക തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതോടുകൂടി കോൺഗ്രസ്സുകാരായ കോൺഗ്രസ്സുകാരെല്ലാം ആഹ്ലാദത്തിലാണ് സന്തോഷം കൊണ്ട് എനിക്കിരിക്കാൻ വയ്യേ എന്ന് പണ്ടാരാണ്ട് പറഞ്ഞ അവസ്ഥയിലാണ് അവർ രാഹുൽ മോഹൻ്റെ ജോഡോ യാത്രയുടെ ഗുണമാണെന്ന് വാഴ്ത്തിപ്പാടുന്നവർ ഒരു വശത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതം കൈപ്പിടിയിൽ ഒതുക്കുന്നതിൻ്റെ സാമ്പിൾ വെടിക്കെട്ടാണെന്ന് മറ്റൊരു കൂട്ടർ ഏതായാലും ജകബുകയാണ് കോൺഗ്രസ്സിൽ എന്തൊക്കെയായിരുന്നു ബി ജെ പി ക്യാമ്പിൽ മലപ്പുറം കത്തി അമ്പും വില്ലും മെഷീൻ കണ്ണ് ഒലക്കേട മൂട് എല്ലാം കൊട്ടാരം പോലെ തകർന്നു വീണില്ലേ ഇതിനിടെ മണിപ്പൂർ ദുരന്തവും കുറച്ചൊന്നുമല്ല സ്വാധീനിച്ചത് കാര്യം പറഞ്ഞാൽ രണ്ട് ഗോത്രവർഗ്ഗക്കാരുടെ പതിറ്റാണ്ടുകളായുള്ള കുടിപ്പകയാണ് മണിപ്പൂരിൽ കത്തിക്കയറിയത് എങ്കിലും അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചെലുത്തിയ സ്വാധീനം കുറച്ചൊന്നുമല്ല ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ ഏകീകരിച്ചു അത് ഡി കെ ശിവകുമാർ എന്ന ഒറ്റൻ്റെ വിജയമാണ് കർണാടകയിൽ ജീവിച്ചിരിക്കുന്ന ചാണക്യൻ ഏതെല്ലാം രീതിയിൽ പ്രകോപിപ്പിക്കാൻ നോക്കി ഒന്നിനും വഴങ്ങിയില്ലെന്ന് മാത്രമല്ല പിടിച്ചടക്കുകയും ചെയ്തു ഇത് രണ്ട് പാഠമാണ് ഒന്ന് കോൺഗ്രസ്സുകാർക്കും സഖ്യ കക്ഷികൾക്കുമുള്ളത് മറ്റേത് ബി ജെ പിക്ക് മാത്രമായി ഉള്ളത് കോൺഗ്രസിനുള്ള സന്ദേശം വളരെ വ്യക്തമാണ് ഒരു കുടുംബത്തിൽ ഒരു കാരണവരെ പാടുള്ളൂ ഒരു പാർട്ടിക്ക് ഒരു നേതാവേ പാടുള്ളൂ വഴിയെ പോകുന്നവരെല്ലാം നേതാക്കന്മാരും അവരവരുടെ തോന്നിവാസം പോലെ നടന്നാൽ കേരളത്തിലെ പോലെ കുറച്ചുകൂടി പറഞ്ഞാൽ ഭാരതത്തിലെ പോലെ ഊറിക്കടിച്ചിരിക്കാം ആളും അർത്ഥവുമുണ്ട് അത് വേണ്ട വിധം ഉപയോഗിക്കാനുള്ള ബോധവുമുണ്ട് അതായിരുന്നു ഡി കെ ശിവകുമാറിൻ്റെ കൈമുതൽ സ്ഥാനാർത്ഥി നിർണയം മുതൽ അത് വ്യക്തമാക്കുകയും ചെയ്തു ഭൂമിയിൽ ഒരു ഭൂകമ്പമോ പ്രകൃതിക്ഷോഭമോ ഉണ്ടാകുമ്പോൾ ആദ്യം അറിയുന്നത് മൃഗങ്ങളും പക്ഷികളും ഉരകങ്ങളുമാണെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഭാരതത്തിൽ ദൂതനായി തുരപ്പനെലിയെ കൊടുത്ത് പാണ്ഡവരുടെ അടുത്തേക്ക് അയച്ചത് അരക്കില്ലം കത്തുന്നതിന് മുൻപ് രക്ഷപ്പെട്ടുകൊള്ളാനുള്ള സന്ദേശം കർണാടക ബി ജെ പിയിലെ പ്രാദേശിക തുരപ്പന്മാർ ഇറങ്ങി ഓടിയപ്പോഴേ ജനത്തിന് കാര്യം മനസ്സിലായി അരക്കില്ലം കത്തും മുച്ചൂടും മുടി എന്നിട്ട് മുതരപ്പൻ രക്ഷപെട്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർ ആശ്വാസം കൊള്ളുന്നുണ്ടാവും അല്ലായിരുന്നുവെങ്കിൽ ഏതെങ്കിലും വേടനെയും പോളോനെയും കൂട്ടുപിടിച്ച് എനിക്കും മുഖ്യമന്ത്രിയാകണമെന്ന് പറഞ്ഞിറങ്ങിയനെ ഇപ്പോൾ സിദ്ധരാമയ്യയുടെ മകൻ മാത്രമേ തനിക്കുണം കാണിച്ചുള്ളൂ അതിൻ്റെ ഉണ്ടായിരുന്നില്ല അതല്ലാതെ തന്നെ ഡി കെ ശിവകുമാർ സിദ്ധന് സിദ്ധി കൂടുന്നവരെ മുഖ്യനെന്ന് പ്രഖ്യാപിച്ചിരുന്നതാണ് കോൺഗ്രസിനുള്ള സന്ദേശം ഇതാണ് ഒത്തുപിടിച്ചാൽ മലയും പോരും ഇനി കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ കാര്യം ഓർത്തിട്ടാണ് എൻ്റെ അമ്മയെ സഹിക്കാൻ പറ്റാത്തത് ഇവിടുത്തെ ചില ഞാഞ്ഞൂലുകൾ വരെ എന്തെങ്കിലും പിരിവെടുത്ത് ജീവിക്കാമെന്ന് കരുതി കർണാടകത്തിലേക്കൊക്കെ വണ്ടി കയറിയിരുന്നതാണ് ഇപ്പോൾ അതിൽ ചില ഞാഞ്ഞൂലുകൾ ചാനലുകളിൽ കയറിയിരുന്ന് ആശാരിയും ഞാനും കൂടി ഗേറ്റ് പണിതു എന്ന് പറയുന്നത് പോലെയുള്ള വിഡൽസാണ് അതും സഹിക്കാം ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷൻ ജയിച്ചു എന്നുള്ള മട്ടിലുള്ള അഹങ്കാരമാണ് ഇനി അത് എത്ര നാൾ കാണണം കേരളത്തിൽ തനിയെ എഴുന്നേറ്റിൽ നിന്നൊന്നും മുള്ളാൻ പോലുമുള്ള ആരോഗ്യമില്ലാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് എന്നാലും അഹങ്കാരത്തിനൊരു കുറവുമില്ല അടുത്ത ലോക്സഭയിൽ ഇപ്പോഴുള്ള പത്തൊമ്പതിൽ എത്ര എണ്ണം നിലനിർത്താൻ സാധിക്കുമെന്ന് ഒരു ചിന്തയുണ്ടോ ഏതായാലും പകുതിയെങ്കിലും കിട്ടിയാൽ ഭാഗ്യം രാഹുൽ പ്രധാനമന്ത്രി പദത്തിലേക്ക് അടുത്തു എന്നും മറ്റും പറയുന്നവർ ഒന്ന് ആലോചിക്കണം വയനാട്ടിൽ അടുത്ത പ്രാവശ്യം അങ്ങേര് ജയിക്കുമോ എന്നും കഴിഞ്ഞ പ്രാവശ്യം ജനത്തിന് അബദ്ധം പറ്റിയതാണ് ബി ജെ പിക്ക് സന്ദേശം മറ്റൊന്നാണ് ജനത്തെ പറ്റിക്കരുത് ജനം ജീവനുള്ള ദൈവങ്ങളാണ് അവരെ പരീക്ഷിക്കരുത് കോൺഗ്രസുകാരുടെ അഹങ്കാരവും അഴിമതിയും സഹിക്കാൻ പറ്റാതെയാണ് ജനം നിങ്ങളെ അധികാരത്തിൽ കയറ്റിയത് എന്നേക്കാൾ കഷ്ടം എന്നെ കെട്ടാൻ വന്നവനെന്ന് പണ്ടൊരു പെൺകുട്ടി പറഞ്ഞതുപോലെ നിങ്ങൾ എന്തൊരു ആർമാദിക്കലായിരുന്നു ഇവിടെ നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊള്ളണം ജനം കഴുതകൾ അല്ല എന്നുള്ള പാഠം അവർക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കാനുള്ളതാണ് പറഞ്ഞു പറ്റിക്കാനുള്ളതല്ല അഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറിൻ്റെ വില ഞങ്ങൾക്ക് അധികാരം തന്നാൽ ഇനിയും കുറയ്ക്കാമെന്ന് പറഞ്ഞ് രണ്ടായിരത്തി പതിനാലിൽ വീട്ടമ്മമാരുടെ വോട്ട് നേടിയ നിങ്ങൾ ഇന്നത് ആയിരത്തി ഒരുന്നൂറാക്കി കൊടുത്തില്ലേ പെട്രോൾ വില അമ്പതിൽ താഴെ എത്തിക്കുമെന്ന് പറഞ്ഞു തുടങ്ങിയ കച്ചവടം ഇന്ന് എവിടെയാണ് എത്തി നിൽക്കുന്നത് ഭരണം കിട്ടുന്നത് വരെ ഒരു മുഖം കിട്ടിക്കഴിഞ്ഞാൽ മറ്റൊരു മുഖം തത്വശാസ്ത്രവുമായി ഓരോരുത്തർ ഇറങ്ങും അന്താരാഷ്ട്ര വിപണിയിൽ കുറയുന്നതിനനുസരിച്ച് ഇവിടെ കൂടുമെന്നത് ഏത് ധനതത്വശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വിദ്യൻ പറഞ്ഞത് ഈ വിവരക്കേട് ഇന്നും ആർക്കും മനസ്സിലായിട്ടില്ല ഏതായാലും കർണാടകത്തിലെ തോൽവി എന്തുകൊണ്ട് നന്നായി എന്നുള്ള അഭിപ്രായമാണ് രാഷ്ട്രീയ നിരീക്ഷകർക്കുള്ളത് കാരണം ഇവിടെ കൂടി ജയിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ ആകെ സ്വത്തായ കേന്ദ്രമന്ത്രി എന്തെല്ലാം വിഡിത്തരങ്ങൾ നിരത്തേനെ അയാളുടെ കൗവീനത്തിൻ്റെ വാലാണെങ്കിൽ ലങ്ക വരെ നീളുന്നത് ഈ പാവം ജനം കാണേണ്ടി വന്നേനെ ഇവിടുത്തെ ഞാഞ്ഞൂല് ബി ജെ പി കാരുടെ തത്വശാസ്ത്രാധിഷ്ഠിതമായ അഹങ്കാരം ജനം എത്രമാത്രം കാണേണ്ടി വന്നേനെ ജനം ഇപ്പോൾ ശാപവാക്കുകൾ കോൺഗ്രസ് നേരെ പറയുന്നുള്ളൂ അത് നിങ്ങളുടെ പേരിലും കൂടി പറയേണ്ടി വരുന്ന ജനത്തിൻ്റെ അവസ്ഥ ഓർക്കാൻ കൂടി പറ്റുന്നില്ല ഏതായാലും ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കുറച്ചുകൂടി ജാഗ്രത കാണിച്ചാൽ ദേശീയതലത്തിൽ അധികാരം നിലനിർത്താം അല്ലാത്ത പക്ഷം അതോഗതിയും ദുഃഖ വെള്ളിയാഴ്ചയും ഫലം പണ്ടൊരു സിനിമയിൽ പ്രേംനസീർ പാടിയ ഒരു പാട്ടുണ്ട് ആശാനെ പൊന്നാശാനെ ഈ നാടിൻ്റെ ഗതി ഇനി എന്താണ് ഓർക്കുമ്പോൾ എനിക്ക് ആദ്യം സഹിക്കാം പിന്നെ സഹിക്കാൻ മേല ഏതായാലും പ്രതിപക്ഷത്തിനും ഒരു പ്രതീക്ഷയ്ക്ക് വകയായി സി പി ഐ എം എൽ എ പി ബാലചന്ദ്രൻ നിയമസഭയിൽ പറഞ്ഞതുപോലെ അത് അലക്കുകാരൻ്റെ കഴുതയുടെ പ്രതീക്ഷയാകി മാറരുത്